ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഇതെന്തോ മണ്ട കയറിയാണ് ആ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻക്രാഫ്റ്റ്, അയ്യോ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ തന്നെ ഗൈസ്. ഓപ്പണ നിലത്ത് നല്ല സുഖം കിട്ടിയാണ് ഗൈസ്. ഈ ഫ്രണ്ട് ക്യാമറ നമ്മുടെ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് ഒന്നുമല്ല, നമ്മൾ പുതിയൊരു സർവൈവൽ മോഡ് എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന് സർവൈവൽ മോഡ് പിന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സർവൈവൽ തന്നെ എടുത്തിരിക്കുകയാണ് ഗൈസ്. പുതിയതായിട്ട് എനിക്കത് കളിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് കളിക്കണം. അപ്പം നമ്മളത് ഏതോ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ടുണ്ട് ഗൈസ്. മറ്റേ സംഭവത്തിലെ കേറി പോണ സംഭവം വള്ളിയും മറ്റൊന്നും കയറുന്നുണ്ട്. ആ സംഭവമൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്കും ചെയ്തോളൂ, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തിറക്കുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചു പിടിച്ചോ. ഹായ് ഗൈസ്, ഇതുതന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമുക്ക് കുറെ അടിനൊക്കെ കിട്ടി, ഗോള് കിട്ടി ഗൈസ്. ഇതിനും കൂടി വന്നേക്കാം, എവിടുന്നെങ്കിലും കൊടുത്തിട്ട് ഗൈസ്. ഓ കൊല്ലണം എന്ന് പറഞ്ഞ ഭയങ്കര പാടാണ്. ഇതേ പോണ ഗൈസ്, ഗൈസ് ഗോളും കിട്ടിയിരിക്കുന്ന ഗൈസ്. നമുക്ക് ഡാർക്കും കിട്ടിയിട്ടുണ്ട്, മറ്റേ ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഗൈസ്. അയ്യോ ഇതേ പോണു, ഇതേ ഓടിപ്പോണോ, ഇങ്ങോട്ട് ഓടിപ്പോണോ, നിൽക്കിട്ട് ഗൈസ്. അതിനും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് മരം വെട്ടിയിരിക്കുന്നുണ്ട് ഗൈസ്. മരം വെട്ടിയിട്ടിരുന്നു കുറേ സമയം പിടിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അതായിരിക്കും വിശേഷം എന്നൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്ക് സുഖമില്ലേ? ഓ ഇത്. അപ്പം നമ്മുടെ മറ്റേ ആദ്യത്തെ മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡ് വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ എനിക്ക് പുതിയൊരു സർവൈവൽ മോഡ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ അപ്പോൾ തുടങ്ങിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഒന്നല്ലെങ്കിൽ അടിഞ്ഞ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കണം ഗൈസ്. ഓ എന്ത്, നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി പാളും ഗൈസ്. ഗൈസ് ഇവിടെ ഭയങ്കര ഇതൊക്കെ ഉണ്ട് ഗൈസ്, വള്ളി പടർന്നു കിടക്കണ. എന്നിട്ട് ഗൈസ് സംഭവം വിലയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വെള്ളം തന്നെയാണ് ഗൈസ്, എന്റെ ഇപ്പുറത്ത് പോകത്ത വെള്ളത്തിന് മാത്രം ഈ കളറ്. ചിലപ്പോ ഗൈസ് ചെളി വെള്ളമായിരിക്കും, ചെയ്യാ ചിലപ്പോ ചെളി വെള്ളമായിരിക്കും ഗൈസ്. നമുക്കിപ്പോ ഇതിന്റെ മേളിൽ കയറി നോക്കാം ഗൈസ്. പുല്ലിനൊക്കെ ഉണ്ട് വേറൊരു കളർ, ആ ഭാഗം ഭയങ്കര പച്ചപ്പ് കൂടുതൽ, ഈ ഭാഗത്ത് പച്ചപ്പ് കൂടുതൽ. ഓ എന്നെ കട്ടാറുണ്ട് എന്തെല്ലാം. അയ്യോ വെട്ടു ഗൈസ്, നമുക്കൊരു ഗോളും കൂടി കിട്ടണം ഗൈസ്. ഞാൻ ഭയങ്കര ആശിച്ചു വന്ന് കയറിയപ്പോഴേക്കും ഇതൊക്കെ കിട്ടി വന്ന്. പക്ഷെ എവിടെ അത് രണ്ട് ഗോള് കിട്ടി, ഇനി തപ്പണം ഗൈസ്. അയ്യോ ദേ എവിടെ നിറച്ച് പൂക്കളൊക്കെ കണ്ടല്ലോ ഗൈസ്. ഐ ഐ മാറി ഗൈസ്, ഇത്ര നാളെ വീഡിയോ ഇടാൻ പറ്റായിരുന്നത് കുറച്ച് തിരക്കിൻ്റെ ഇതുണ്ടെന്ന് ഇടാൻ പറ്റായിരുന്നത്. പിന്നെ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നിട്ടത്. അയ്യോ ഇതിപ്പോ ഏത് സ്ഥലം മനസ്സിലാവണല്ലോ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഗൈസ്, അലഞ്ഞു തിരിഞ്ഞ്. ഇതിലിപ്പോ ഇതൊന്നും കിട്ടാനില്ല ഗൈസ്. നമുക്ക് കോഴി കൂണ്ടല്ലോ, ആ വീട്ടിലത്തെ കോഴിയാണ് ഗൈസ്, അല്ലാണ്ട് മൈൻക്രാഫ്റ്റിലത്തെ കോഴിയല്ല ഗൈസ്. ഗൈസ് ഇതായിട്ടൊരു സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഒരു കോഴി വീട്ടിൽ കോഴിയാണ് ഗൈസ്. ഇതെന്താ മരമൊക്കെ ഇങ്ങനെ, ഇതിപ്പോ ആകെ വ്യത്യസ്തരായി. നമ്മളിപ്പോ എവിടെ വന്ന് ഫോണായി എന്തെങ്കിലും പാടാണല്ലോ ഗൈസ്. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്, ഇത്രട്ട് ആടിനൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ആടിനൊക്കെ കിട്ടണം ഗൈസ്, അല്ലെങ്കിൽ രാത്രി നമ്മൾ വീട്ടും നിന്ന് നിന്ന് തീർക്കേണ്ടി വരും ഗൈസ്. നിക്കാനിക്ക് വയ്യ, ഉറക്കം തോന്നി നിക്കാനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഗൈസ്. ഓ ഗൈസ്
പോവാം. അതെ, ഒരു കോഴി നിക്കണ്ടല്ലേ. കോഴിനൊന്നും നമുക്ക് വേണ്ട കേസ്. അതിപ്പോ സ്ഥലം ഒന്നും മനസ്സിലാവില്ലല്ലോ ഗൈസ്. ഈ അടുത്തെങ്ങാനും വല്ല വില്ലേജ് ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. അടുത്ത് വില്ലേജ് ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഗോയ്സ് വില്ലേജ് ഒന്നും കാണാനില്ലേ ഗോയ്സ്. അയ്യോ ഗൈസ്, വില്ലേജ് ഒന്നും കാണാനില്ലേ ഗോയ്സ്. വില്ലേജ് അയ്യോ, അതെ പോണ് നടത്തറന്നല്ലേ ഗോയ്സ്. അയ്യോ ഇപ്പൊ വന്ന പിടി തന്നെയാണ്. ഹായ് മീമി, പോയി പിടിക്കാം ഗൈസ്. അയ്യോ കിട്ടും ഗൈസ്, നമുക്ക് നമ്മുടെ പണിയായി പോകാം. മീനെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല. രാത്രി ഉണക്കട്ട് മുമ്പ് തട്ടങ്ങനെ തന്നെ നമുക്ക് ഇതാക്കണം ഗൈസ്. അയ്യോ ഇതിപ്പോ എടുക്കാൻ പറ്റ, ഇതിപ്പോ ഒരു ഗുഹ പോലെ ആയിട്ടോ ഗൈസ്. ഗൈസ് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. വില്ലേജ് ആ ഗൈസ്, കോള് കിട്ടിയെന്നല്ലതാ ഗൈസ്. നമുക്ക് രാത്രി ഇരുട്ടത്തിരിക്കണ്ടല്ലോ, ടോർച്ച് ഒക്കെ ഉണ്ട്, നമുക്ക് ടോർച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. കോള് ഈ അടുത്തെങ്ങാനും പൊട്ടോന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ കരിമ്പൊക്കെ ഉണ്ട് അല്ലേ ഗൈസ്. കരിമ്പുകൾ എന്തായാലും പൊട്ടിച്ചെടുത്തേക്കാം. ചിലപ്പോ തിന്നാനാവശ്യം വന്ന് നമുക്കെല്ലാം കഴിക്കണ്ടേ. രാത്രിയാണെങ്കിൽ ഇപ്പൊ പണിയൊക്കെ ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ആകെ പണി കിട്ടും. മെയിനായിട്ട് വേണ്ട സാധനം ബെഡുണ്ട് ഗൈസ്. കിട്ടാലോ കോള് പൊട്ടുമ്പോഴേക്കും പിറ്റേ ദിവസം ഗൈസ്. അതേപോലെയാണ് നമ്മളിൽ പിന്നെ ഇതൊന്നും ഇല്ലാത്ത കാരണം പിന്നെ കിട്ടണില്ല ഗൈസ്. ഇത് പൊട്ടിക്കാൻ ഭയങ്കര പണറണോ ഗൈസ്, പൊട്ടുന്നില്ല. ഓ കോള് കിട്ടിയില്ലേ ഗൈസ്. ഓ ഇന്ന് പൊട്ടുന്നില്ലാന്ന് തോന്നുന്നു, കഷ്ടപ്പെട്ടാണ് പിടിച്ചത്. പക്ഷെ ഇന്ന് കോള് കിട്ടിയില്ല, ലൂട്ടൊന്നും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ അത് കോളഞ്ഞല്ലേ. ഓ പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഗൈസ് കോളൊന്നും കിട്ടിയില്ല. ഇനി ഇതാണോ കോൾ? ഇതും കൂടി അവസാനമായിട്ട് പൊട്ടിച്ചു നോക്കാം ഗൈസ്. കിട്ടാൻ്റെ കിട്ടട്ടെ, കിട്ടിയില്ലേ കിട്ടണ്ട. എന്നാലും ശ്രമിക്കാമല്ലോ ഗൈസ്. കോള് കിട്ടണേ, കോള് കിട്ടണേ. കിട്ടിയില്ല ഗൈസ്, നമുക്ക് നമ്മുടെ പണിയൊക്കെ പോകാം ഗൈസ്. ഗൈസ് രാത്രി ആവുന്നുണ്ട് ഗൈസ്, ഇതുവരെയായിട്ടും ഒരു ഇതിനും കിട്ടിയിട്ടില്ല ഗൈസ്. അയ്യോ അതേ പോണു ഗൈസ്. നമുക്ക് തൈൻ്റെ മേളിക്ക് വെച്ച് പിടിക്കണം ഗൈസ്. അയ്യോ പോകാൻ പറ്റണല്ലോ. ഡേർത്ത് പൊട്ടിച്ചെടുക്കാം, ഡേർത്ത് വെച്ച് കേട കേറ 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 ഗൈസ്. ഇവിടുന്ന് ഇവിടെ നിന്ന് എല്ലാ വ്യൂവും കാണാമെന്ന് ഞാൻ വിചാരിച്ചു വന്നേ. ഇതൊന്നും കാണാനില്ല. അപ്പൊ അമ്മായി ഇത് ഭയങ്കര പടയില്ല ഗൈസ്. ഗൈസ് വില്ലേജ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം ഗൈസ്. വില്ലേജ് ഒന്നുകൂടി ഇല്ലല്ലോ ഗൈസ്. അയ്യോ അയ്യോ വില്ലേജ് ഒന്നും കാണാല്ലേ നമുക്ക് ഇന്നത്തെ. അത് ഇത് ഷീപ്പ്, ഷീപ്പ്. അയ്യോ ചാടി ചാടി ചാടി, ഇത് പോയാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഷീപ്പിന് വിടണം. അയ്യോ ഷീപ്പിന് വരണ്ട കേസാണ്, പോലെ പോലെ. യാ ഗൈസ് വൂള് കിട്ടി, വൂള് കിട്ടി. ഓ ഇനി കുഴപ്പമില്ല ഗൈസ്, ഇനി എത്ര രാത്രിയായാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഗൈസ് രാത്രി ആവുന്നുണ്ട്, എവിടെയെങ്കിലും അച്ചടിക്കണം, അല്ല നമുക്ക് താമസിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇട്ടോ ഗൈസ്. അയ്യോ പോണില്ല ഗൈസ്. അപ്പൊ നമുക്കിത് ഇവിടെ തന്നെ ആയിട്ട് നമുക്ക് താമസിക്കാം ഗൈസ്. ഇവിടെ പൊട്ടിക്കുക, ഇത് പൊട്ടിക്കുക, ഇത് പൊട്ടിക്കുക, ഇത് പൊട്ടിക്കുക, ഇത് പൊട്ടിക്കുക, ഇവിടെ പൊട്ടിക്കുക. ഓ പൊട്ടണില്ല ഗൈസ്, പൊട്ടണില്ല ഗൈസ്, പൊട്ടിക്കുക ഗൈസ്. ഓ പൊട്ടണില്ല ഗൈസ്. ഓ ഞാൻ എന്തിനു ഇത്ര പാട് പറഞ്ഞു ഗൈസ്. ഇവിടെ ഒരു ഡേർട്ട് വെക്കുക, ഇവിടെ ഒരു ഡേർട്ട് വെക്കുക, ഇവിടെ ഡേർട്ട് വെക്കുക. ഇപ്പൊ സെറ്റായില്ലേ ഗൈസ്, ഇപ്പൊ സെറ്റ് തന്നെ ഇല്ലേ ഗൈസ്. അയ്യോ ഇരട്ടായി, സമാധാനായി ഗൈസ്. ഇന്ന് നമുക്ക് ഇതുണ്ടാക്കണം ഗൈസ്. എന്ത്
നമുക്ക് പ്ലാങ്ക് കാണാം. പ്ലാങ്ക് വേണം ഗൈസ്, ഒരു മൈൻഡ് ക്രാഫ്റ്റ് ടേബിൾ വേണം, രണ്ട് സ്റ്റിക്ക് വേണം ഗൈസ്. എന്നിട്ട് ഒരു ടേബിൾ എടുക്കുക, ബെഡ് ഉണ്ടാക്കണം ഗൈസ്, പിക്കാസ് ആവശ്യമുണ്ട് ഗൈസ്, പിന്നെ ഒരു ഇതും ഇതും ആവശ്യമുണ്ട്, പിന്നെ ബെഡ് വേണം ഗൈസ്, പിന്നൊന്നും വേണ്ട ഗൈസ്, ഇതൊക്കെ മതി ഗൈസ്. ഇത്ര സംഭവങ്ങൾ മതി ഗൈസ്. ഓ മൈൻ ക്രാഫ്റ്റിംഗ് ടേബിൾ പിന്നെ പൊട്ടണല്ലേ. നമുക്ക് ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെ അടിച്ചു പോവും, അല്ലാണ്ട് നടക്കുവെന്നെനിക്ക് തോന്നുന്നുള്ളേ. നമുക്ക് ബെഡ് അല്ല ബെഡ് കൂടിട്ടാ ഗൈസ്, ബെഡ് കൂടിട്ടുണ്ട് ഗൈസ്. കുറങ്ങാം ഗൈസ്, കുറങ്ങാം ഗൈസ്, ഭയങ്കര ഉറക്കം. ഓ രാവിലെ എത്ര പെട്ടെന്ന് രാവിലെ, പക്ഷെ ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. നമുക്കപ്പോ എന്തായാലും രാവിലെ നമുക്ക് ഗൈസ് ഇനി നമുക്ക് പുറത്തിറങ്ങി പോവാം. അയ്യോ സോമ്പിയൊന്നും ഇല്ലല്ലോ, സോമ്പിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇങ്ങനെ പോകണം ഗൈസ്. ഒരു മാരൊക്കെ മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, നമ്മളപ്പോ പോവാന്ന് ഉദ്ദേശിച്ചത് ഈ സ്ഥലം വഴിയാണ്. അപ്പൊ ഈ സ്ഥലം വഴി തന്നെ നമുക്ക് പോവാം ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് എന്തായാലും ഗൈസ് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അയ്യോ ക്രീപ്പർ 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 ഗൈസ് ക്രീപ്പർ. എനിക്ക് ഇതില് ഏറ്റവും ഇഷ്ടമില്ലാത്ത ക്രീപ്പറിനും സ്കെൽട്ടനും മാത്രമാണ് ഗൈസ്. സോംബിന് എനിക്ക് പിന്നെയും കുഴപ്പമില്ല, സ്കെൽട്ടനാണ് മുക്കല്ല, ക്രീപ്പറാണ് എനിക്ക് ഇഷ്ടമില്ല. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്ട് അതൊന്നും ഒരു പൊട്ടിത്തെറിക്കലിനുള്ള വീടൊക്കെ പോകും. എനിക്ക് അതാണ് അതിനുള്ള ഉദ്ദേശം, ക്രീപ്പറിനെ മാത്രം എനിക്ക് ദേഷ്യമുള്ളൂ. ഓടട്ടെ അല്ലെങ്കിൽ ബാക്കി കൂടെ വരുന്നെങ്കിൽ പണി കിട്ടും. അയ്യോ ഇതേ പോണേ, അയ്യോ പോണില്ലല്ലോ ഗൈസ്. ആ ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതേ ഇവിടെ കരിമ്പും കാടൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കരിമ്പ് ഇന്നത്തെ ദിവസം കുറെ കരിമ്പ് കിട്ടിണ്ട് ഗൈസ്. അതാ കരിമ്പ് കുറേ കിട്ടുന്നുണ്ട് ഗൈസ്, ഏഴെണ്ണെട്ടെണ്ണമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഒരു വീട് പണിയണം ഗൈസ്. വീട് പണിയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാക്കണം ഗൈസ്, എന്ത് നമുക്ക് കരിമ്പ് ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ജീവിച്ചിട്ടുണ്ട് ഒരു ഫാമൊക്കെ ഉണ്ടായാലേ പറ്റൂ. അപ്പൊ പോണു ഗൈസ്, എങ്ങനെ ഈ അടുത്ത് വില്ലേജ് കിട്ടുമോ ഗൈസ്? കിട്ടും, വില്ലേജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇവിടെ നിട്ടത്. ഓ ബെഡ് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ട്, ബെഡാണ് ആവശ്യം, ബെഡൊന്നും കളയരുത്. ഇതേ പോണു ഗൈസ്, ചാടിക്കേറ് ചാടിക്കേറ് ചാടിക്കേറ്. ഗൈസ് ഇവിടുന്ന് വില്ലേജ് കാണാനില്ലേ ഗൈസ്, തലയ്ക്ക് പിരിപിരിയുണ്ട് ഗൈസ്, വില്ലേജ് കാണാനില്ലേ ഗൈസ്. തപ്പി 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 മനുഷ്യനെ പിരാന്തടി. ആ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രീപ്പറിന് സ്കെൽട്ടന് പിന്നെ ഒരു സാധനം ഈ കഴിയേണ്ടി, മറ്റേ എൻഡർമാൻ ആ കൊണ്ടാണെന്ന് ഓടുക്കത്തെ മഴ, മഴയ്ക്ക് വേറെ പണി ഗൈസ്. ഓടുക്കത്തെ മഴയാണല്ലോ ഗൈസ്, നമുക്ക് ഇതിന്റെ മേളിൽ തന്നെ ഒരു വീട് വെച്ചാലോ ഗൈസ്. ഗൈസ് അത് തന്നെ ഇന്ന് പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഏതേലും ഒരു മരത്തിന്റെ മേളിൽ കയറണം ഗൈസ്, ഏതേലും. അയ്യോ കയറാനും പറ്റണ്ടല്ലോ ഗൈസ്, ഏതേലും ഒരു മരത്തിന്റെ മേളിൽ കയറണം ഗൈസ്. അപ്പൊ ഇതില് മരം ചാടിയാടി, അയ്യോ കഷ്ടപ്പെട്ട് കൂടെ മരത്തി തരുന്നു, എന്ത് ചെയ്യാൻ പറ്റി, ചാട വയ്ക്കുക. അയ്യോ ചാട വയ്ക്കുക, അയ്യോ ഇതായാലും മതി, ഇതായാലും മതി നമുക്ക് ഒരുപോലെ ഇടാം, അത് മാത്രം മതി നമുക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ എന്നാണ് ഗൈസ്, ഇത് മതി ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് ഇതാണ് ഗൈസ്, എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. അയ്യോ ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയി ഗൈസ്, ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയി ഗൈസ്. അപ്പത്തോണെന്ന് വെച്ചത് നമ്മുടെ കയ്യിൽ കട്ടൊന്നുമില്ല ഗൈസ്, ഇപ്പൊ രണ്ട് കട്ട പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും ചെല്ലാം, കാരണം വല്ല ആവശ്യം വന്നാലോ ഗൈസ്. സോമ്പി വരുന്ന കട്ടൊക്കെ മുമ്പ് കയറണം, ഈ മഴയ്ക്ക് വരാൻ കണ്ട സമയം ഗൈസ്, ഞാൻ വിചാരിച്ചില്ല.
കുളത്തി പോയി കുളത്തി ചാടി എന്ന് പറഞ്ഞ പോലെ ഇവിടെയും കൂടെ നമുക്ക് പൊട്ടിച്ചു. എന്റെ മോനെ കുഴിയാന്ന് വെച്ചാ ഞാൻ പെട്ടു. അല്ല ഭാഗ്യകേസ് എടുക്കാം. നമുക്ക് ഫർണൈസ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് വിശപ്പ് ഭയങ്കരമാണ് ഗൈസ്. നമുക്ക് നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടാം. നമുക്കിപ്പോ കല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നമുക്കിപ്പോ ഒരു സ്റ്റോണിന്റെ പിക്കാസ് വേണം. ആ ഭയങ്കര ആവശ്യം ഗൈസ്. അയ്യോ മഴ കൊള്ളണം ഗൈസ്. അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ബെഡ് ഇടാനായിട്ടൊരു സ്പേസ് വേണം ഗൈസ്. ബെഡ് ഇടാൻ ഒരു സ്പേസ് വേണം ഗൈസ്. ഇപ്പുറത്തും കൂടിയായി ഗൈസ്. അയ്യോ ഓം ഇത്രയും ബോധമില്ലാത്തോണ്ട് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുന്നു. എനിക്കപ്പോ മര്യാദക്കിന്റെ മേളിൽ ഒന്നാ മതിയായിരുന്നു. എല്ലാവരും പറഞ്ഞ ഡിഗ്രി ചാടി വരെ ഭാഗ്യം. മോർണിംഗ് ആണ്, നൈറ്റ് ആയിരുന്നെങ്കിൽ പെട്ടനെ പെട്ടനെന്നോ പെട്ടനെന്ന് പറഞ്ഞ പൊളിച്ചങ്ങോട് വലിക്കാനേ കെട്ട്. ഗൈസ് അപ്പൊ നമുക്ക് ഈ വഴി കയറാം ഗൈസ്. കുറച്ച് കൂടുതൽ ഡേർത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് കുറച്ചും കൂടി ഡേർട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചട വയ്ക്കുക. അയ്യോ പുറത്തായി പോയി ഗൈസ്. അത് ഞാൻ തൈലും മണ്ടൻ ഞാൻ എനിക്കിപ്പോ ചാടേണ്ട വല്ല വീണ്ടായി. ചട വയ്ക്കുക, ചട വയ്ക്കുക, ചട വയ്ക്കുക. ഹൊയ്യ ഹൊയ് ഗൈസ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരെണ്ണം വയ്ക്കണം ഗൈസ്. മഴ കൊള്ളാൻ വയ്യ ഗൈസ്. പനി വരും ഗൈസ്, പനി പനി. ഇവിടെ എല്ലാ ഗൈസ് വെക്കണ്ടത്. ഇനി മഴ കൊള്ളണ്ടല്ലോ ഗൈസ്. ഇവിടെയും കൂടി ഒരെണ്ണം വെച്ചുകഴിഞ്ഞാ നമ്മുടെ വീട് സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ വീട് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മുടെ ജനാല പുറത്തേക്ക് നോക്കി കാഴ്ചയും കണ്ടിരിക്കാം. എടുത്ത പണി ഇവിടുത്തെ ഡയറക്റ്റ് കൂട്ടിക്കളയണം ഗൈസ്. അയ്യോ താഴ്ത്തേക്ക് നോക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ജസ്റ്റ് മിസ്റ്റേക്കിന് എങ്ങാനും ഓ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞുള്ളൂ ഗൈസ്. ജസ്റ്റ് മിസ്സിന് പോയി ഗൈസ്, പോയി 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 ഗൈസ്. നമ്മൾ നിലത്ത് വീണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഗതി കെട്ടവനെ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ദൈവം. അപ്പൊ അതവിടെ കൊണ്ടു അവിടെ വെച്ച് നമുക്ക് ഇവിടെ വെക്കണം ഗൈസ്. ചാടാണ്ട് പറ്റത്ത ഗൈസ്. ചട വയ്ക്ക, ചട വയ്ക്ക, നമുക്ക് ചട ഗൈസ്. ഗൈസ് സെറ്റ് സാധനം ഗൈസ്. ഇപ്പൊ നമുക്ക് കിണ്ണങ്കാച്ചൊരു വീട് സെറ്റായിട്ടുണ്ട് ഗൈസ്. വീട് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഒരു ഡയറക്റ്റ് ഗൈസ്. ഇപ്പോ വീടിന് കുറച്ച് നീളം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അത് അവിടെ ആയിട്ട് ബെഡ് ഇടാൻ ഗൈസ്. ഗൈസ് അവിടെ വീട് അങ്ങനെ പുളിയായി ഗൈസ്. ഇതൊക്കെ കണ്ട ഗൈസ്. ഇവിടെ ബാൽക്കണി അപ്പൊ രണ്ട് സൈഡിലുണ്ട് ഗൈസ്. ഇല്ല ഗൈസ് നമ്മുടെ ബെഡ് ബെഡ് ഇട്ടണ കുറത്ത്
ഗ്യാസ് പോയി കുറച്ചും കൂടി ഡേർട്ട് എടുത്തിട്ട് വരേണ്ടി വരും എന്നാണ് എനിക്കിപ്പോ കണ്ടിട്ട് തോന്നാറ്. ഇത്രയും ഗതി കെട്ടവനില്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ പൊട്ടിച്ചിട്ട് കിട്ടണില്ലേ ഗൈസ്? രാത്രി ആവാണ്ട് ഇരുന്നാ മതിയായിരുന്നു. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞ കഷ്ടകാലം ഏത് വഴിയൊക്കെ വരുന്നു പറയാൻ പറ്റില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഒരുപാട് വരണം വയ്ക്കുക. അയ്യോ പണി കിട്ടി, പണി കിട്ടി, പണി കിട്ടി, വീണ് വീണാനെ. ആ സമാധാന ഗൈസ്, വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എല്ലാം സെറ്റായി ഗൈസ്. എവിടെയൊന്നും നേരത്തെ വെള്ളം വെച്ചപ്പോ മഴ പെയ്യണ്ടായി. ഇവിടെ ആകാശം കണ്ടിരിക്കുക, അങ്ങനെയുള്ള സ്പേസ് ഉണ്ടായില്ലേ. രക്ഷപ്പോ നമ്മുടെ ജനാല ഗൈസ്. ഇപ്പൊ ഗൈസ് ബെഡ് എടുത്ത് കൂടിയിട്ടാ ഗൈസ്. ബെഡ് ഇട്ടുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടി ഇട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇത് കഴിക്കാൻ വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ ചേർത്തന്നെ കരിമ്പ് കഴിക്കാൻ ഗൈസ്. അയ്യോ കരിമ്പ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ചിക്കൻ തന്നെ കഴിക്കാം ഗൈസ്. ചിക്കൻ വെച്ചടക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഗൈസ്. ഒരു ചിക്കനെ ബാക്കിയുള്ള ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും പാർട്ട് 2. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനും കൂടി അടിച്ചോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.